എല്ലാവർക്കും ടേൽസ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബീറ്ററോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടണം. ഇതായിപ്പോൾ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഈ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് താന്നു പോവാതെ സാവധാനം മിക്സ് ചെയ്തെടുക്കാം. അതായത് ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് അല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് പതുക്കെ വിടിയിച്ചെടുക്കാം. നമ്മൾ ഈ ഓംലെറ്റ് ഇത് തിരിച്ചിടുന്നില്ല, നമ്മൾ ഈ ഒരു സൈഡിലേക്കൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.